ഇന്ത്യ മുന്നണിക്ക് ജീവൻ വെച്ച ശേഷം നടക്കുന്ന ആദ്യത്തെ രണ്ട് നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാത്തിരിക്കുകയാണ്. നമ്മൾ ഒന്ന് ഹരിയാന, മറ്റൊന്ന് ജമ്മു കാശ്മീർ. രണ്ടിടങ്ങളിലും 90 സീറ്റുകളിലേക്ക് വീതം നടന്ന തിരഞ്ഞെടുപ്പ്. ഇന്ത്യ മുന്നണി ഹരിയാനയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നാഷണൽ കോൺഫറൻസും ഒപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ജമ്മു കാശ്മീരിലും ബി ജെ പി പി ഡി പി സഖ്യമില്ലാത്തത് ബി ജെ പിയെ കുഴയ്ക്കുന്നുണ്ടോ ജമ്മു കാശ്മീരിൽ? അതേസമയം ഹരിയാനയിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം 10 വർഷമായി തുടരുന്ന ബി ജെ പി ഗവൺമെന്റിനുണ്ട്. മനോഹർലാൽ ഖട്ടർ 2014 നേടിയ മിന്നും വിജയം 2019 ആവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വളരെ ശക്തമായ ഒരു മേധാവിത്വം ഹരിയാനയിൽ ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം അത് അന്ന് പ്രതിഫലിച്ചു. എന്നാൽ 2021 ചിത്രം മാറിയിരിക്കുന്നു. പ്രേക്ഷകർക്ക് റിപ്പോർട്ടറിന്റെ സ്ക്രീൻ ലേഔട്ടിൽ കാണാൻ സാധിക്കും. അല്പസമയത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് അവസാനിച്ചു എന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച നിമിഷം തന്നെ ഈ ലേഔട്ടിൽ ഡിജിറ്റുകൾ വന്ന് നിറയും. ഇന്ത്യ മുന്നണിയോ ബി ജെ പിയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഹരിയാനയിലേക്ക് എത്തിയാൽ അവിടെ ആം ആദ്മി പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രണ്ടും രണ്ടായി മത്സരിക്കുന്നു എങ്കിൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം അവസാനത്തെ നിമിഷം വരെയുമുണ്ട്. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ റാലി നടത്തിയ ആളാണ്. അതെ അതെ, ആ വലിയ ആത്മവിശ്വാസം അവിടെ പ്രതിഫലിക്കുമോ എന്നതാണ് ചോദ്യം. നോക്കൂ അരുണെ, ഇപ്പൊ ഹരിയാന നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഹരിയാന എക്കാലത്തും കോൺഗ്രസിന്റെ ഒരു ശക്തമായ തട്ടകമായിരുന്നു. നമുക്കറിയാലോ, ഭജൻലാലിനെ പോലെ, ബെൻസിലാലിനെ പോലെയൊക്കെയുള്ള, ഭൂപീന്ദർ സിംഗ് ഹൂഡയെ പോലെയൊക്കെയുള്ള വലിയ നേതാക്കളുള്ള ഒരു സംസ്ഥാനമായിരുന്നു ഹരിയാന എന്ന് പറയുന്നത്. അതിനുശേഷം അവിടെ ഒരു പ്രാദേശിക രാഷ്ട്രീയ ശക്തി രൂപപ്പെടുന്നുണ്ടല്ലോ, അതാണ് ലോക്ദൾ എന്ന് പറയുന്നത്. ദേവിലാലിന്റെ താവൂന്നാണ് ദേവിലാലിനെ വിളിക്കുന്നത്. അതെ, ഹരിയാനയുടെ ഒരു ദൈവം പോലെയാണ് ഈ പറയുന്ന ദേവിലാൽ. അപ്പൊ ഈ പറഞ്ഞ ബി ജെ പി ഒരു സാന്നിധ്യമേ ആയിരുന്നിട്ടില്ല ഹരിയാനയിൽ. എന്നാൽ സാന്നിധ്യമാകുന്ന എപ്പോഴാണ്? 2014 മുതലാണ്. 2014 വലിയ തരംഗമായി മോഡി രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ മുന്നേറ്റമാണ് ഹരിയാനയിൽ കഴിഞ്ഞ 10 വർഷം ബി ജെ പി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് സംശയലേശമിനെ നമുക്ക് തെരഞ്ഞെടുപ്പ് നോക്കിയാൽ അറിയാം. 2009 തെരഞ്ഞെടുപ്പിൽ കേവലം 4 സീറ്റുകളായിരുന്നു ഹരിയാന അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. ബി ജെ പിക്ക് കേവലം 4 സീറ്റുകൾ. ആ 4 സീറ്റിൽ നിന്ന് 2014 വരുമ്പോൾ 47 സീറ്റുകളായി വളർന്നു. ഒറ്റ കാരണം, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾ. പക്ഷേ 2019 വരുമ്പോൾ ബി ജെ പിയുടെ സീറ്റ് കുറയുന്നു, എന്നിട്ട് 40 സീറ്റിലേക്ക് വന്നിട്ട് സഖ്യകക്ഷി ഭരണത്തിലേക്ക് ബി ജെ പി പോകുന്നു. ഞാൻ പറയുന്നത് ഹരിയാനയിൽ ബി ജെ പി ഗ്രോത്ത് അല്ല കാണിക്കുന്നതെന്നാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റ് 10 എണ്ണത്തിൽ കിട്ടി, മോഡി തരംഗത്തിൽ കിട്ടി. എന്നാൽ 2019 10-ൽ 10 കിട്ടി. 2024 5-5 എന്നായി. അപ്പൊ ലോക്സഭയിൽ ഈ പറയുന്ന താഴത്തേക്കുള്ള ഗ്രാഫാണ് നമുക്ക് ഹരിയാനയിൽ കാണാൻ കഴിയുന്നത്. നിയമസഭയിൽ നോക്കിക്കോളൂ, 2014 47 സീറ്റ്, 2014 47 സീറ്റ്, 2019 40 സീറ്റിന്റെ കുറവ്. പക്ഷേ വോട്ട് പെർസെന്റേജിന്റെ കാര്യത്തിൽ ബി ജെ പി 33% നിന്ന് 36% ഹരിയാനയിൽ വളരുന്നുണ്ട്. പക്ഷേ സീറ്റാക്കി മാറ്റാൻ പറ്റുന്നില്ല എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും താഴത്തേക്കാണ് ബി ജെ പി വരുന്നതെങ്കിൽ, കോൺഗ്രസിന്റെ കാര്യം നോക്കൂ, 2014 അവർക്ക് നിയമസഭയിൽ 15 സീറ്റാണ്. എന്നാൽ 2019 അവർക്ക് 31 സീറ്റ് കിട്ടുന്നുണ്ട്. 16 സീറ്റിന്റെ വളർച്ച അവർ അപ്പോൾ തന്നെ കാണിക്കുന്നു, 2 സീറ്റ് കിട്ടുന്നു. അതേപോലെ തന്നെ ലോക്സഭ നോക്കൂ, 2014 അവർക്ക് 3 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ, 2019 അവർക്ക് 1 സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ 2024 വരുമ്പോൾ 5 സീറ്റ് പിടിക്കുന്നു. അതായത് ഹരിയാനയെ സംബന്ധിച്ച് ബി ജെ പി ഒരു ഡിമിനിഷിംഗ് ട്രെൻഡാണ് കാണിക്കുന്നതെങ്കിൽ, കോൺഗ്രസ് അപ്വേർഡാണ് എന്ന് കാണാം. ആ അർത്ഥത്തിൽ കോൺഗ്രസിനൊരു സാധ്യത ഹരിയാനയിൽ കാണുന്നു. രണ്ടാമതൊരു കാര്യം കൂടി പറയാം. നോക്കൂ, 10 വർഷത്തെ ആന്റി ഇൻകംബൻസി എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അവസാനം ഈ മനോഹർലാൽ ഖട്ടറിനെ മാറ്റുന്നത് പോലും ഈ ആന്റി ഇൻകംബൻസി വരാതിരിക്കാൻ വേണ്ടി കൂടിയാണ് സൈനിയെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യവും കൂടി അവിടെ രൂപപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ നിശ്ചയമായും താങ്കൾ പറഞ്ഞല്ലോ, ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങൾ, കാർഷിക പ്രശ്നങ്ങൾ, അൺഎംപ്ലോയ്മെന്റ്, അഗ്നിവീർ, ഇങ്ങനെ കോൺഗ്രസിന് അനുകൂലമാകുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ നിശ്ചയമായും വിചാരിക്കുന്നത് ഹരിയാനയിൽ കോൺഗ്രസ് വൻ മുന്നേറ്റം നടത്തുമെന്നും ഇക്കുറി സർക്കാർ ഉണ്ടാക്കും എന്ന് തന്നെ. തീർച്ചയായിട്ടും. പക്ഷെ അവിടെ ഒരു ചോദ്യം, ഭൂപീന്ദർ സിംഗ് ഹൂഡ ഉണ്ടാക്കുമോ, കുമാരി ഷെൽജി ഉണ്ടാക്കുമോ എന്നൊരു ചോദ്യം കൂടി വിഷയമുണ്ട്. കാരണം ഒരു മുൻമന്ത്രി അടക്കം, അതായത് രജിത് സിംഗ് എന്നങ്ങാണ്ടാണ്, രജിത് സിംഗ് ചൗട്ടാല എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, പവർ മിനിസ്റ്റർ ആയിരുന്നു, അദ്ദേഹം രാജിവെച്ചിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിക്കുന്നു. അതെ, അല്ല, 8 പ്രധാനപ്പെട്ട നേതാക്കളാണ് ബി ജെ പിയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിന് സമയത്ത്, ഒരു മുൻമന്ത്രിയും എം എൽ എയും അടക്കം 8 പ്രധാനപ്പെട്ട നേതാക്കളാണ് ബി ജെ പിയിൽ നിന്ന് വിട്ടുപോയെന്ന് മാത്രമല്ല, അവർ റിബലായി മത്സരിക്കുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷേ താങ്കൾ സൂചിപ്പിച്ച പോലെ കുമാരി ഷെൽജ ആദ്യഘട്ടത്തിൽ വിട്ടുനിന്നിരുന്നു. ഭൂപീന്ദർ സിംഗ് ഹൂഡയും ഷെൽജയും തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ട്. ആ ഏറ്റുമുട്ടൽ അവസാന നിമിഷം വരെ പരിഹരിക്കുന്നതിനകത്ത് കേന്ദ്ര നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷേ അവസാനം ഷെൽജ ഇടക്കാലത്ത് ഷെൽജ ബി
ബിജെപിയിലേക്ക് പോകും എന്ന് പോലും വിചാരിച്ചിരുന്നു. പക്ഷെ അതെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്ന ഈ റിബൽ ഇഷ്യൂവിനൊക്കെ അപ്പുറത്ത് ഇവരിവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഫാമേഴ്സ് ഇഷ്യൂ, അൺഎംപ്ലോയ്മെന്റ്, അതേപോലെ തന്നെയുള്ള ഈ ആന്റി ഇൻകംബൻസി, ഈ ഫാക്ടേഴ്സ് ഒക്കെ വരുന്നു. രാഹുലാണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ റാലി നടത്തിയത്. അരുണെ, ഏറ്റവും കുറവ് റാലി നടത്തിയാലാണ് നരേന്ദ്രമോദിയാണ്. അത് ആത്മവിശ്വാസത്തിന്റെ, ആത്മവിശ്വാസ കുറവിന്റെയും ആത്മവിശ്വാസ കൂടുതലിന്റെയും പ്രതിഫലനം എന്ന നിലയിൽ തന്നെ.